അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അൽഫായിസീന ബിറിദ്വല്ലാ അമ്മാ ബാദ്. നമ്മുടെ വീടിൻ്റെ ഒരു അലങ്കാരമാണ് നമ്മുടെ ഷോക്കേസ് എന്നത്. ഈ ഷോക്കേസിൽ നമ്മൾ പല വസ്തുക്കളും കൊണ്ടു വെക്കുന്നു. അതിൽ പൂക്കൾ വെക്കുക എന്നത് സന്തോഷകരമാണ്. അതുപോലെ തന്നെ പാത്രങ്ങൾ സൂക്ഷിക്കുക, വൃത്തിയുള്ള പാത്രങ്ങൾ സൂക്ഷിക്കുക എന്നതും നല്ലത് തന്നെയാണ്. പക്ഷേ അതിൽ പറ്റാത്ത പലതും നമ്മൾ വെക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് പല ജീവികളുടെയും പ്രതിമകൾ അതിൽ വെക്കാറുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ ഫോട്ടോകൾ വെക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാരുടെ ഫോട്ടോകൾ വെക്കാറുണ്ട്. ഇങ്ങനെ നമുക്ക് പറ്റാത്ത പലതും നമ്മൾ അതിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ, നമ്മുടെ വീട്ടിലേക്ക് ബറക്കത്തുണ്ടാക്കുന്ന മലക്കുകൾ, അവർ വരാതെ നമ്മുടെ വീടിനെ നമ്മൾ ആക്കി മാറ്റുകയാണ്. അതുകൊണ്ട് നമ്മൾ ഷോക്കേസിലേക്കൊന്ന് നോക്കേണ്ടതുണ്ട്. നമ്മൾ അതിലേതെങ്കിലും ജീവികളുടെ, ജീവൻ ഉണ്ടാകണമെന്നില്ല, ആ ജീവികളുടെ പ്രതിമകൾ അതിലുണ്ടോ അത് നമ്മൾ എടുത്തു മാറ്റുക. അതുപോലെ ഫോട്ടോസുകളുണ്ടോ അത് നമ്മൾ എടുത്തു മാറ്റുക. അത് ഷോക്കേസിൽ തന്നെ ആകണമെന്നില്ല, ചുമരുമ്മലായിരുന്നാലും എവിടെയായിരുന്നാലും പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ അവകൾ ഉണ്ട് എങ്കിൽ അത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. എന്നാൽ ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അതിങ്ങനെ നമ്മൾ ഷോക്കേസിൽ വെച്ചുകൊണ്ട് പ്രദർശിപ്പിക്കാതെ അവർക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കുന്നതിന് തകരാറില്ല. പക്ഷേ ഷോക്കേസിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇത്തരം പ്രതിമകളെ പലപ്പോഴും പല വീടുകളിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അത്തരം പ്രതിമകൾ അങ്ങനെ ഷോക്കേസിൽ വെച്ചുകൊണ്ട് പൂട്ടിയിട്ട് അതിങ്ങനെ കാഴ്ച വസ്തുവായി കാണുകയാണ്. പക്ഷേ പലപ്പോഴും അവർക്ക് അതിൻ്റെ ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ അവർ അത് എടുത്തു വെക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഉപദേശം കേൾക്കുന്ന, ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും അവനവൻ്റെ ഷോക്കേസുകൾ പരിശോധിച്ചുകൊണ്ട് ജീവനുള്ള എന്തെങ്കിലും വസ്തുക്കളുടെ പ്രതിമകൾ അതിലുണ്ടോ എന്ന് മനസ്സെന്ന് നോക്കിക്കൊണ്ട് അവകളെ മെല്ലെ എടുത്തു മാറ്റി നമ്മുടെ വീടിനെ നമ്മൾ ഒരു റഹ്മത്തുള്ള ബറക്കത്തുള്ള വീടാക്കി മാറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മുടെ വീട്ടിലെല്ലാം ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.